ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻസ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യണ ഒരു ഇതാണ് പനീർ, പിന്നെ വേറെ ഒന്ന് മഷ്റൂം. അപ്പോൾ മഷ്റൂം പല രീതിയിലും ഉണ്ടാക്കാം. വെറും മഷ്റൂം മാത്രം ചേർത്തിട്ട് മസാല പല വിധത്തിൽ ഉണ്ടാക്കാം നമുക്ക്. ഇതിൽ മഷ്റൂം പ്ലസ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടൊരു കിഡിലൻ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് ബെസ്റ്റാണ് ചപ്പാത്തിക്ക്. പിന്നെ അധികം ടൈമൊന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. പിന്നെ അത് ഏറ്റവും അധികം നല്ല റിച്ചും നല്ല ടേസ്റ്റി ആക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ റെസിപ്പി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരിട്ടിട്ട് ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ആദ്യം ഒഴിക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. വെജിറ്റേറിയൻസും ഏറ്റവും അധികം പ്രിഫർ ചെയ്യണ ഒരു ഐറ്റമാണ് മഷ്റൂം എന്ന് പറഞ്ഞ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ജീരകട്ടൂട്ട, ഇത് ചപ്പാത്തിക്ക് വളരെ അടിപൊളിയായിട്ട് പോണൊരു മഷ്റൂം മസാലയാണ്. എനിക്ക് രണ്ട് ഏലക്കായ, വേറെ പട്ട ഗ്രാമ്പു ഒന്നും ഇടുന്നില്ല കേട്ടോ. ഏലക്കായ ഒരു രണ്ടെണ്ണം ഞാൻ ഇടുന്നുണ്ട്. അത് നന്നായി പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. എനിക്ക് നമുക്ക് സവാള, സവാള നീളത്തിലാണ് അരിഞ്ഞെന്ന്, കൊത്തി അരിയണ്ട. സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റ് അല്ല. പച്ചമുളക് ഇട്ടു, ഒന്ന് വഴന്ന് വരട്ടെ. ഇതിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച്, ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. വെളുത്തുള്ളിയാണ് ഞാനൊരു അഞ്ചാറ് അല്ലി ചതച്ചത്. പിന്നെ സവാള ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഒരു പച്ചമുളകും. ഇനി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റായിട്ട് എഴുതലുണ്ട്, അത് നോക്കിയാലും മതി കേട്ടോ. ഇതിലേക്ക് തക്കാളി രണ്ടെണ്ണം നുറുക്കി വെച്ചത് കൊണ്ട്, തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്, മുളക് പൊടി ഒരു ടീസ്പൂണ്, എരിവുള്ളതാണ്, കാശ്മീരി ചില്ലി പൗഡറല്ല, ഒരു ടീസ്പൂൺ ഇട്ടു. പിന്നെ ജീരകപ്പൊടി അര ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം, കാൽ ടീസ്പൂൺ ഗരം മസാല. മൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഈ മസാലയുടെ പച്ചമുളകൊന്ന് പോയി ഇറക്കും. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ നമ്മളിതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക, നന്നായി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. മസാല വഴന്നിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മസാലയുടെ പച്ചമണം പോയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മഷ്റൂം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂമെന്നും വെള്ളം ഇറങ്ങും. പിന്നെ ഇതിലേക്ക് ചേർക്കണ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്രഷ് ഗ്രീൻ പീസ്. നമ്മുടെ പച്ചപ്പട്ടാണി രാത്രി കുതിർത്താൻ വെക്കണതല്ല കേട്ടോ, ഫ്രഷ് മട്ടറാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിരിക്കണം, അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടു. നല്ല ഫ്രഷ് മട്ടർ കിട്ടും, ഞാൻ തൊലിച്ചിട്ട്
അപ്പളക്ക് അപ്പള എടുക്കണത്. നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടില്ല. അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിടണം കേട്ടോ. അതായത് മഷ്റൂം ഇടുന്നതിൻ്റെ മുന്നേ തന്നെ അത് ആദ്യം കുക്ക് ചെയ്തതിന് ശേഷം വേണം മഷ്റൂം ഇടാൻ. നല്ല ഇത് ഫ്രോസൺ ആവുകൊണ്ട് ഇത് വേഗം ആയി കിട്ടും. അല്ലെങ്കിൽ ഇതാദ്യം ഇട്ടതിന് ശേഷം നമ്മുടെ മഷ്റൂം കുക്കായി വരുമ്പോഴേക്ക് ഇതല്ലെങ്കിൽ ഭയങ്കര മാഷായിട്ട് ചട്നി പോലെയോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതുവരെ നമ്മൾ ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. എരിവുണ്ട്, എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പിടാം. ഇളക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോഴേക്ക് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും. എന്താ വെച്ചാൽ മഷ്റൂമിൽ വാട്ടർ കണ്ടൻറ് ഉള്ളൊരു സാധനം, അതുകൊണ്ട് വല്ലാതെ വെള്ളം ഒഴിക്കണ്ട, ഒന്ന് അടച്ചു വെക്കാം. തുറന്നു നോക്കാം, കണ്ടോ നമ്മൾ വെള്ളയെ ഒഴിച്ചിരുന്നില്ല, ഈ മഷ്റൂമിലുള്ള വെള്ളം ഇറങ്ങിയിരിക്കുകയാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം, ഇതിലേ കടന്നിട്ട് അത് വെന്ത് കിട്ടണം കേട്ടോ. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ ഒരു എന്താ പറയുക, ആ മസാലയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരില്ല. ഇത് കടന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, പിന്നെ ഒന്നും കൂടി ഉപ്പും മുളകൊക്കെ നോക്കുക കേട്ടോ. ഉണ്ട് ഉപ്പും മുളകൊക്കെ ഉണ്ട്, ഒന്നും കൂടി ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നാൽ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി ആ വെള്ളമൊക്കെ, മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി നന്നായി മസാല പുരണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് മഷ്റൂം വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് കുക്കറിലിടണമെന്നൊന്നുമില്ല കേട്ടോ, വേഗം വെന്ത് കിട്ടുന്നുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതായി. ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളത്, വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ. ബട്ടർ ഇട്ടതിന് ശേഷം ഒന്ന് തീയൊന്ന് കൂട്ടി വെക്കുക, എന്നിട്ട് ഒന്ന് തീയൊന്ന് കൂട്ടിയിട്ട് വെച്ച് പോരുത്, വേഗം ഒന്ന് ഇളക്ക്. ബട്ടർ ഒന്ന് അതിൽ കടന്ന് ഇതായിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് ചുരിച്ചൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കിയിരിക്കുക. അതിനുശേഷം എനിക്ക് മല്ലിയില, മല്ലിയിലയും കുറച്ച് അധികം തന്നെ ഒന്ന് പിച്ചിടുക നല്ലോണം. തീ കുറച്ചിട്ടില്ല കേട്ടോ, തീ കൂട്ടിയിട്ട് തന്നെയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ബട്ടറിൻ്റെ കൂടി ലാസ്റ്റ് ബട്ടർ ഇട്ടത് എന്തിനാ വെച്ചാൽ, എന്നപ്പോൾ എണ്ണയുടെ കൂടെ ഫസ്റ്റ് ഇട്ടുകൂടെ വിചാരിക്കും, അതിനെക്കാളും ടേസ്റ്റാണ് ബട്ടർ നെയ്യൊക്കെ ഏറ്റവും ലാസ്റ്റ് ചേർത്തിട്ടൊന്ന് നോക്കി വെക്കും ഈ ടിപ്പ് കേട്ടോ. അങ്ങനത്തെ സബ്ജി ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കുന്ന സമയത്ത് ആയി, തീ ഓഫ് ചെയ്തു റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.